ഹായ് ഗൈസ്, തിരിച്ചു വന്നിരിക്കുന്ന വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോവുക റിയൽ ലൈഫ് മൈക്രോഫോൺ സൗണ്ട് ടെസ്റ്റ്, വൺ പ്ലസ് ബുള്ളറ്റ്സ് വയർലെസ് G2 ANC. ഇതിനെ നമ്മൾ ഡിഫറെന്റ് സെനാരിയോസിൽ യൂസ് ചെയ്ത് നോക്കും. ഇതിന്റെ മൈക്രോഫോണിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ്, ഈ വീഡിയോയിൽ കേൾക്കുന്ന എല്ലാ സൗണ്ട് ഈ ഹെഡ്ഫോണിന്റെ ഈ നെക്ക് ബാൻഡിന്റെ മൈക്കിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾക്ക് ഒറ്റ കേൾക്കാൻ പറ്റുന്നു. സോ ഈ വീഡിയോയില് നമ്മള് കംപ്ലീറ്റ്ലി മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ പോവുക. സോ ഡിഫറെന്റ് സെനാരിയോസിൽ ഇതിന്റെ ANC ടെസ്റ്റ് ചെയ്യുക, മൈക്ക് ടെസ്റ്റ് ചെയ്യുക. സോ ANC-ന്റെ അർത്ഥം ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. ബേസിക്കലി നമ്മൾക്ക് എല്ലാ ഇയർഫോണിലും സെയിം അല്ല കിട്ടുന്നത്. രണ്ട് ടൈപ്പിന്റെ ANC ഉണ്ട്, ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരെണ്ണം കോളില്, ഫോൺ കോളില് യൂസ് ചെയ്യാനായിട്ട്. സോ ഈവൻ മോസ്റ്റ് എക്സ്പെൻസീവ് ഈവൻ ആപ്പിൾ ഇയർബഡ്സിലൊക്കെ ANC ഫോൺ കോളിൽ നല്ലപോലെ വർക്ക് ചെയ്യുന്നില്ല. സോ ഈ ടെസ്റ്റിൽ നമ്മൾ നോക്കുവാണ് നമ്മൾക്ക് എങ്ങനത്തെ ANC കിട്ടുന്നത്, നമ്മൾക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഇത് ഫോൺ കോളിലും ANC ഇതിന്റെ വർക്ക് ചെയ്യുമെന്ന്. സോ ഇപ്പം ഈ ഫോൺ കോളിൽ വർക്ക് ചെയ്യുമെങ്കിൽ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ്, അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോഴും ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ ഇരിക്കുവാണ്, ഫാൻ ഫുൾ സ്പീഡിലാണ്. സോ വെളിയിലത്തെ ഒത്തിരി ഒച്ചയൊന്നുമില്ല, പക്ഷെ ഫാനിന്റെ ഒച്ച ഒത്തിരി ഉണ്ട്. സോ നമ്മൾ വീട്ടിലിരുന്ന് കോളൊക്കെ എടുക്കുമ്പം, ഓഫീസ് കോളൊക്കെ എടുക്കുമ്പം എങ്ങനെയാണ് സൗണ്ട് വരാൻ പോകുന്നത്, അതാണ് ഈ സൗണ്ട്. ഇത് ഇപ്പം നമ്മളുടെ വീടിന്റെ അകത്ത് ഇരിക്കുന്ന സൗണ്ട് ആണ്, പ്ലസ് ഫാൻ ഓൺ ആണ് ഫുള്ള്. സോ ഇപ്പം ബാക്കി ടെസ്റ്റ് നോക്കാം, പിന്നെ നമുക്ക് സംസാരിക്കാം ഇത് എങ്ങനെയാണെന്ന്. എന്നപ്പോ എന്നാ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പം ഹെൽമെറ്റ് ഇട്ടിട്ട്, ഈ സെനാരിയോയില് കാറ്റ് ഒത്തിരി ഉണ്ട്. എന്റെ ഒക്കെ ക്ലിയർ ആണ്, ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓർക്കും അവര്. എന്നാ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഹെൽമെറ്റ് ഇട്ടിട്ട് വണ്ടി ഓടിക്കുമ്പം ഈ സെനാരിയോയില് വെളിയിലത്തെ ഒച്ചയും ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും നമ്മളുടെ വിൻ സൗണ്ട് ഒക്കെ വരുന്നുണ്ടായിരിക്കും. കാരണം അത് കാരണം ഇത് വിൻഡും ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും എല്ലാം പിടിക്കും. ഹോപ്പ്ഫുള്ളി എന്റെ ഒക്കെ ക്ലിയർ ആണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ എന്താ സംസാരിക്കുന്നത് അത് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ട്, പക്ഷെ വൈദ് ക്ലോസ്ഡ് ആക്കി വെച്ചാൽ ഈ സെനാരിയോയില് നമ്മൾക്ക് സെയിം പ്രോബ്ലം ഈ മൈക്കിനെ കുറച്ച് ബ്ലോക്ക് ആക്കുന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി എന്റെ ഒച്ച ക്ലിയർ ആണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ എന്താ സംസാരിക്കുന്നത് അത് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. ഇതാണ് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി വെള്ളത്തിന്റെ അടുത്താണെങ്കിൽ, ഞാൻ ഇപ്പം സീസൺ ഫോണിന്റെ വെളിയിൽ നിൽക്കുകയാണ്. സോ ഇവിടെ ഒത്തിരി വെള്ളത്തിന്റെ സൗണ്ട് ഉണ്ട്. എന്റെ സൗണ്ട് ക്ലിയർ ആണ്, പിന്നെ സൗണ്ട് വെള്ളത്തിന്റെ സൗണ്ട്, പിന്നെ ഇവിടെ ഒരു റോഡും ഉണ്ട്, മെയിൻ റോഡ് ആണ് ഇത്. അവിടെയും ഒത്തിരി വണ്ടികളുടെ ഒക്കെ ഉണ്ട്. ഹോപ്പ്ഫുള്ളി ആ സൗണ്ട് ഒക്കെ കൂടുതൽ ഓവർ പവറിംഗ് അല്ല. എന്നാ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി ട്രാഫിക് ഒക്കെ ഇതിന്റെ അടുത്താണെങ്കിൽ, ഇവിടെ ഇപ്പം ഞാൻ ട്രാഫിക് ഉണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്റെ ഒറ്റ ക്ലിയർ കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. എന്നാ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഫുഡ് കോർട്ടിലാണെങ്കിൽ, മോളിലാണെങ്കിൽ, ഒത്തിരി ആൾക്കാരുടെ അടുത്താണെങ്കിൽ, ഇപ്പം എന്റെ അടുത്ത് ഒത്തിരി ആൾക്കാരുണ്ട്. ഹോപ്പ്ഫുള്ളി പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇപ്പം നമുക്ക് സംസാരിക്കാം എന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു. സോ ബേസിക്കലി ഞാൻ ഏത് സിനാരിയോയിൽ ഇത് യൂസ് ചെയ്താലും ഇതിന്റെ മൈക്രോഫോണിന്റെ സൗണ്ട് ക്വാളിറ്റി ഒത്തിരി നല്ലതാണ്. ഞാൻ ഇത് ഫോൺ കോളിന് വേണ്ടി യൂസ് ചെയ്താൽ അതിന് വേണ്ടിയിട്ട് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. ഞാനിത് മ്യൂസിക് കേൾക്കാനായിട്ട് യൂസ് ചെയ്താൽ അതിനു വേണ്ടി നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. സോ
ഈ പ്രൈസില് നിങ്ങൾക്ക് ഒത്തിരി നല്ല ഇയർഫോൺ ആണ് കിട്ടുന്നത്. ബേസിക്കലി വിതൗട്ട് എ എൻ സി ഇത് 2,000 രൂപീസിന്റെ ആണ്, വിത്ത് എ എൻ സി ഇത് 2,200 രൂപീസിന്റെ ആണ്. സോ 200 രൂപീസ് എക്സ്ട്രാ കൊടുത്താൽ നിങ്ങൾക്ക് നല്ല എ എൻ സി കിട്ടുന്നുണ്ട്. ഇപ്പം ഇത് നമ്മൾക്ക് ഏത് സിനാരിയോയിൽ യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ സംസാരിക്കുന്നതും ഇതിന്റെ മൈക്കിൽ നിന്നാണ്, ഇതിൽ നിന്നാണ് സൗണ്ട് വരുന്നത്. സോ ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി സൗണ്ട് ഒക്കെ ഉണ്ട്, പക്ഷെ അത് ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരിക്കും, കാരണം ഇതിന്റെ എ എൻ സി ഒത്തിരി സ്ട്രോങ്. സോ ഇത് മൈക്ക് ടെസ്റ്റ് വീഡിയോ ആയിരുന്നു, അത് കാരണം ഞാൻ മൈക്കിനെ പറ്റി സംസാരിക്കുള്ളൂ, ബാക്കിയൊന്നും സംസാരിക്കില്ല. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ. ബൈ ബൈ.